മൈസൂർ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ പോയത് അക്വോറിയം കാണാനാണ്. അക്വോറിയം ഏകദേശം മൈസൂർ സൂവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഈ അക്വോറിയത്തിൻ്റെ മുൻപിൽ തന്നെ ആനന്ദഭവൻ ഹോട്ടലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടാണ് നേരെ ഈ അക്വോറിയത്തിലേക്ക് കയറിയത്. 199 രൂപയാണ് മുതിർന്ന ഒരാൾക്ക് ഇവിടെ കയറാനുള്ള ചാർജ്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഫീസ് ഇല്ലാതെ തന്നെ അകത്ത് കയറാം. കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ചാർജ്. ഈ അക്വോറിയത്തിനകത്ത് ഒരു സ്നോ വേൾഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവർ ചോദിക്കുന്നുണ്ട് നമ്മളോട് സ്നോ വേൾഡിൽ പോകുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് പോകാം, അല്ലാത്തവർക്ക് പോകണ്ട. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ചാർജ് കുറച്ചുകൂടി അധികം കൊടുക്കേണ്ടി വരും. എന്തായാലും കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ അക്വോറിയം. കാരണം പലതരം വെറൈറ്റികളായിട്ടുള്ള മീനുകൾ കാണുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ഒന്ന് നോക്കിപ്പോവും. നമ്മൾ കടലിൽ കണ്ടുവരുന്ന കുറച്ച് മീനുകളുണ്ട്, അല്ലാതെ നമ്മൾ ഫിഷ് ടാങ്കുകളിൽ കണ്ടുവരുന്ന മീനുകളുണ്ട്. അങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് മീനുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വലിയ ടൈപ്പ് മീനുകളും ഇതിനകത്ത് തന്നെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഫിഷ് ഫുഡ് കൂടി മേടിച്ചു കൊണ്ടുപോകാം. അകത്ത് മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ തീറ്റ ഇട്ട് കൊടുത്ത് മീനിനൊക്കെ കൂടുതൽ അടുത്ത് കാണാം.
എന്തായാലും ഒരു പ്രാവശ്യം കയറി ഇറങ്ങാനുള്ള വകയൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ ചാർജ് ഉള്ളതും ഈ അക്വാറിയത്തിന് തന്നെയാണ്. നമ്മൾ മൈസൂർ വന്നിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കാളും കൂടുതൽ ടിക്കറ്റ് റേഞ്ച് ഇവിടെ തന്നെയാണ്. ഈ അക്വാറിയത്തിനകത്താണ് ടിക്കറ്റ് റേഞ്ച് ഞങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നിയത്.